ഇനി ഈ ഭക്തിഭാവം ഇല്ലെങ്കിൽ ഏത് ദേവേന്ദ്രനായാലും അടി കിട്ടണത് അറിയില്ല എന്ന് കാണിക്കുന്നു. ഇതാ പിന്നെ ഗോവർദ്ധനോദ്ധാരണത്തിൽ കൂടിയിട്ട് തന്റെ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ഏത് ഗോവർദ്ധനം പൊക്കി പിടിക്കാനും വിഷമമൊന്നുമില്ല. അതൊക്കെ ഭഗവാൻ ഒരു രസ, അതാണ്. ഇങ്ങനെയുള്ള കളികളൊക്കെ കൃഷ്ണാവതാരത്തിലല്ലാണ്ട് വേറെ എവിടെയാ നമുക്ക് കാണാൻ സാധിക്കുക? എന്നാ കുട്ടിയാണിനും 7 തിരുവയസ്സേ ആയിട്ടുള്ളൂ ഭഗവാൻ അപ്പോ എന്നാ പറയണത്. ഇവിടെ വന്നപ്പോ നന്ദഗോപുരക്കൊന്നും സംശയമില്ല, ഈ കൃഷ്ണൻ ഒന്നും അറിയില്ല എന്ന് നല്ലോണം അറിയാം. ചോദിച്ചു, എന്തിനാച്ഛാ ഇവിടെയൊക്കെ തയ്യാറാക്കണത്? എന്തോ ഒരു ഗംഭീരായിട്ടുള്ള ഒരു പരിപാടി പോലെ ഉണ്ടല്ലോ. അതെയാ ഉണ്ണി ഇന്ദ്രയാഗം? അതെയോ? ഇതെന്തിനാ? നമുക്ക് മഴയൊക്കെ കിട്ടണ്ടേ വേണ്ട പോലെ. എന്നാലല്ലേ പിന്നെ പശുക്കൾക്കൊക്കെ അവരെ വേണ്ട, അവര് അവർക്ക് സുഖമായി, അവർക്ക് നല്ല അഭിവൃദ്ധി ഉണ്ടായാലല്ലേ ഉണ്ണി നമുക്ക് നന്നാവുള്ളൂ. അപ്പൊ ആ പശുക്കൾക്ക് നന്നാവണമെങ്കിൽ പുല്ല് വെള്ളം ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ മഴ വേണ്ട പോലെ ഉണ്ടാവണ്ടേ? ആ എങ്ങനെയാ അച്ഛാ മഴ വേണ്ട പോലെ കിട്ടുക? അത് ദേവേന്ദ്രൻ പ്രസാദിക്കണം. ഓഹോ ഹോ ഹോ, അപ്പൊ അതിനാണ് ഇന്ദ്രയാഗം അല്ലേ? അപ്പൊ അച്ഛാ എനിക്കൊരു സംശയം. ഇപ്പൊ നമ്മള് ഇന്ദ്രയാഗം ചെയ്തിട്ടാണ് നമുക്ക് മഴ കിട്ടണത്. അപ്പൊ ഈ കാട്ടിലൊക്കെ നമ്മളെ പോലെ എല്ലാവരും ഇന്ദ്രയാഗം ചെയ്യണില്ലല്ലോ, അവർക്കൊന്നും ഈ മഴ കിട്ടില്ലേ അച്ഛാ? എന്താ നന്ദഗോപുരം തിരിച്ചു മറുപടി പറയ? കാരണവന്മാര് മുടങ്ങാണ്ട് ചെയ്യണ കാര്യങ്ങളാണ്, അത് ചെയ്യ, അത്രയ്ക്കൊക്കെ എനിക്ക് നിശ്ചയമുള്ളൂ ഉണ്ണി. നന്ദഗോപുര എന്നാലേ അല്ല, ഉണ്ണി എന്താ അങ്ങനെയൊക്കെ ചോദിക്കണത്? ഉണ്ണിക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഈ ഗോവർദ്ധനത്തിനെ പൂജിച്ചാ മതി എന്നാ പറയാനുള്ളത്. ഈ പർവ്വതം ആണ് മേഘങ്ങളെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കണത്. ആ മേഘങ്ങളിൽ നിന്ന് ഒഴുകി വരണ നദികളിൽ നിന്നുള്ള അരുവികളിൽ കൂടിയിട്ടൊക്കെ വരണ വെള്ളം കുടിച്ചിട്ടാണ് പശുക്കൾക്ക് സുഖമാവണത്. അതിലുള്ള വൃക്ഷങ്ങളാണ് നമുക്ക് വേണ്ടതായിട്ടുള്ള തണലും തണുപ്പും ഒക്കെ തരണത്. പിന്നെ ആ നല്ല സൽക്കർമ്മം ചെയ്യണതായിട്ടുള്ള ബ്രാഹ്മണര്, പശുക്കള്, ഇതാ ഇങ്ങനെ ഈ പ്രകൃതിയിലുള്ളവരെ, പ്രകൃതിയെ ഒക്കെ പൂജിക്കുക വേണ്ടത് എന്നാണ്. ഈ കാണാത്ത ഒരു ഈശ്വരനെ പൂജിക്കണേക്കാട്ടിലും നമ്മളെ പ്രത്യക്ഷമായിട്ട് അനുഗ്രഹിച്ചും കൊണ്ട് മുമ്പിലുണ്ടല്ലോ അച്ഛാ നമുക്ക് വേണ്ടത് ചെയ്തു തരണതായിട്ടുള്ള സജ്ജനങ്ങള്, ആ ഈശ്വരന്മാരെ പൂജിക്കുകയല്ലേ വേണ്ടത്? ഉണ്ണി എന്താ പറയണ അച്ഛാ? അതുപോലെ ചെയ്യാം. ശരി അച്ഛാ, അപ്പൊ നമ്മൾ മാറ്റി നിശ്ചയിച്ചു ഗോവർദ്ധനയാഗം. അപ്പൊ അതിന്റെ വിധിയോ? അതിന്റെ ആചാര്യൻ ഭഗവാനാ. ഗോവർദ്ധനയാഗം ഗംഭീരായിട്ട് എല്ലാ പലഹാരങ്ങളും നിവേദ്യ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ആ വേണ്ട പോലെ പൂജ ബ്രാഹ്മണരെ കൊണ്ട് ഗോവർദ്ധനത്തിന് അങ്ങനെ ചെയ്യിച്ചു. അപ്പൊ അവർക്കൊരു വിശ്വാസം കൊടുക്കണ്ടേ? ഭഗവാൻ അവിടെ ആ ഗോവർദ്ധന രൂപിയായിട്ട് കൃഷ്ണസ്ത്വന്യതമം രൂപം ഗോപവിശ്രംഭണം ഗത ശൈലോസ്മീതി ബ്രുവൻ ഭൂരി ബലിമാദത് ബൃഹദ് വപോ. പർവ്വതത്തിന്റെ രൂപത്തില് അവിടെ നിന്ന് ആ ഭക്ഷണ സാധനങ്ങൾ മുഴുവൻ ഇതാ ഭഗവാൻ വേടിച്ച് അമൃതയത്ത് കഴിച്ചു. അത് കഴിഞ്ഞിട്ടോ അപ്പൊ അവർക്ക് വിശ്വാസമായി, ആ ഗോവർദ്ധനം ഒരു ഈശ്വരനുണ്ട്, ഇതുവരെ പൂജിക്കാഞ്ഞത് കഷ്ടമായി എന്നൊക്കെ അവരോട് പറയുകയും ചെയ്തു. ഇനി നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ആപത്തും ഇല്ലാതെ ഞാൻ കാത്തുരക്ഷിച്ചോളാം എന്ന് ഗോവർദ്ധന രൂപിയായിട്ട് ഭഗവാൻ വാക്കുകൊടുത്തു. ആ പർവ്വത പരിക്രമണമൊക്കെ ചെയ്ത് ഇന്നും നടക്കണു വൃന്ദാവനത്തില്. ആ എല്ലാവരും വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ യാത്രയായി. പശുക്കളെയൊക്കെ അവർക്കൊക്കെ ധാരാളം ഭക്ഷണം കൊടുക്കുക. ആ കാട്ടിലുള്ള കാട്ടാളന്മാർക്ക്, കാട്ടാള സ്ത്രീകൾക്ക്, പുളിന്തികള്, അവർക്കൊക്കെ ധാരാളം വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും കൊടുക്കുക. വലിയൊരു മഹോത്സവം തന്നെയായി. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ആകാശത്ത് കാറങ്ങോട് കയറി. എല്ലാവരും ഗോപന്മാരൊക്കെ പറയാൻ തുടങ്ങി, കൃഷ്ണ ഇതാ കണ്ടില്ലേ ഇന്ദ്രന്റെ ദേഷ്യ കോപാണെന്നാ തോന്നണത്, ഇതാ മഴ പെയ്യാൻ വരുന്നു, അല്ലെങ്കിൽ മഴ പെയ്യേണ്ട കാലല്ല. അതെയോ? നമ്മള് പേടിക്കണ്ട, നമ്മളെ ശൈലം അതായത് ഗോവർദ്ധന പർവ്വതം രക്ഷിക്കാം എന്ന് പറഞ്ഞിട്ടില്ലേ? അവിടെ ചെന്നു. അപ്പൊ ആരാ? ഭഗവാൻ തന്നെ ആ പർവ്വതം പൊക്കി പിടിച്ച് അതിന്റെ ചോട്ടിലേക്ക് എല്ലാവരെയും, ഗിരിധാരി, ഗോവർദ്ധന ഗിരിധാരി, പ്രാർത്ഥിക്കണു, പാടണു. ആ ഗോവർദ്ധനം പൊക്കി പിടിച്ച് നിൽക്കുന്നതായിട്ടുള്ള ഉണ്ണികൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭക്തിയോട് കൂടിയിട്ട് അങ്ങനെയാണ് ഭഗവാൻ അവരെ എല്ലാവരെയും രക്ഷിച്ചത്. കുറച്ചു കഴിഞ്ഞപ്പോ ദേവേന്ദ്രൻ തോറ്റു. ആ പ്രളയകാലത്തെ മേഘങ്ങളാണ് വന്ന് പെയ്തിരിക്കുന്നത്, അതിലത്തെ വെള്ളമൊക്കെ തീർന്നു. വൃന്ദാവനം ബാക്കി ഉണ്ടാവരുത് എന്നാ സങ്കല്പം.
ആ വെള്ളം മുഴുവൻ സമുദ്രത്തിലാണ് പോയിട്ട് പെയ്തത് എന്നാണ്. ഒരു തുള്ളി വെള്ളം അന്ന് അവിടെ എങ്ങും വീണിട്ടില്ല. ഭഗവാൻ അത് മുഴുവൻ, സജ്ജനങ്ങൾ പറയാറുണ്ട്, ഭഗവാൻ ഗോവർദ്ധന പർവ്വതം പൊക്കി പിടിച്ചപ്പോ ബലരാമൻ തന്റെ ആ വലിയ ഫണങ്ങൾ മുഴുവൻ അങ്ങനെ വിടർത്തി പിടിച്ചു എന്നാണ്. കാണാലോ ദേവേന്ദ്രന്റെ കഥ. കുറച്ചു കഴിഞ്ഞപ്പോഴോ അഹങ്കാരമൊക്കെ തീർന്നു, താൻ ആരോടാ കളിക്കണത്. അപ്പോഴേ ദേവേന്ദ്രന് കണ്ണു തുറന്നുള്ളൂ. ദേവേന്ദ്രന് ഒരു നാഥനുണ്ട്, ദേവേന്ദ്രന് ഒരു ഇന്ദ്രൻ ഉണ്ട് എന്ന് ദേവേന്ദ്രൻ മറന്നു. ദേവേന്ദ്രൻ എങ്ങനെയാ ദേവേന്ദ്രൻ ആയത്? അത് ദേവേന്ദ്രൻ മറന്നു എന്നർത്ഥം. കൃഷ്ണാവതാരത്തിന്റെ ഒരു മേന്മ അതാണ്, എല്ലാവർക്കും നാഥനാണ് താൻ എന്ന് പറയാതെ പറഞ്ഞു ഭഗവാൻ കളികളിൽ കൂടിയിട്ട്. ഒട്ടും അപ്രിയല്യനും ഭഗവാൻ ദേവേന്ദ്രന്റെ ദേഷ്യമൊന്നും കണ്ടിട്ടേ ഇല്ല. മുമ്പിൽ കാക്കൽ വന്ന് വീണ് കിടക്കണതേ കണ്ടിട്ടേ ഉള്ളൂ. ഭഗവാന്റെ ആ പുഞ്ചിരി ഒന്ന് ആ മുഖത്തുനിന്ന് മാറുക അതുണ്ടായിട്ടില്ല. ദേവേ വരുഷതി യജ്ഞ വിപ്ലവരുഷ വജ്രാശ്മ പരുഷാനിലേഹി സീതൽ പാല പശുസ്ത്രീയാത്മശരണം ദൃഷ്ടുവാനുകമ്പ്യുൽസ്മയൻ. ആരെ അനുഗ്രഹിക്കുമ്പോഴും, അത് ഭക്തന്മാരെ അനുഗ്രഹിക്കുമ്പോഴും ദുഷ്ടന്മാരെ അനുഗ്രഹിക്കുമ്പോഴും ഭഗവാന്റെ മുഖത്ത് ഒരേ ഭാവാണ്. ആ അതിമനോഹരമായിട്ടുള്ള പുഞ്ചിരി മാത്രം. അതുകൊണ്ട് ഹേ ഭഗവാനെ, അങ്ങനെ ഉൾപാട്യൈകകരേണ ശൈലമ ബലോലീലൊച്ഛിലീന്ദ്രം യഥാ ബിഭ്രത് ഗോഷ്ഠമപാൻ മഹേന്ദ്രമദഭിൽ പ്രിയാം ഇന്ദ്രോഗവാം. അങ്ങനെയുള്ള ഭഗവാൻ, ദാ എല്ലാവരെയും രക്ഷിച്ച ഭഗവാൻ. ഹേ ഗുരുവായൂരപ്പ, നന്ദ നന്ദന, ശ്യാമസുന്ദര, ഞങ്ങളെയൊക്കെ രക്ഷിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു രംഗാണ്. ദേവേന്ദ്രന് മനസ്സിലായി, ഭഗവാനെ ഇനിയിപ്പോ അങ്ങോട്ട് ചെന്ന് കാക്കൽ വീഴുക നിവൃത്തിയുള്ളൂ. ഭഗവാൻ ദേവേന്ദ്രൻ വൃന്ദാവനത്തിൽ വന്ന് ഭഗവാന്റെ കാക്കൽ വീണ് നമസ്കരിച്ചു. ആ തന്റെ അതിഗംഭീരായിട്ടുള്ള കിരീടം ആ പാദത്തിലൊന്ന് മുട്ടിച്ച് ശുദ്ധാക്കി എടുക്കണമെന്ന് തോന്നി ദേവേന്ദ്രന്. അങ്ങനെ തെറ്റുപറ്റി. ക്ഷന്തും പ്രബോധാർഹസി മൂഢചേതസോ മൈവം പുനർഭുന്മതിരീശമേ സതി. ഇനി ഒരിക്കലും ഈ അഹങ്കാരം, അസത്തായിട്ടുള്ള ഈ അഹങ്കാരം, അത് അടിയനുണ്ടാവരുതേ, അവിടുന്ന് ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞ് കാൽക്കൽ വീണ് നമസ്കരിച്ചു. ഒരു പടിയും കൂടി അങ്ങോട്ട് കടന്നു ചിന്തിച്ചു സുരഭിദേവി. സുരഭി പറഞ്ഞു, ഇത്രയും കാലം ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങളൊക്കെ രക്ഷിക്കുന്ന ആള് ദേവേന്ദ്രനാണ് എന്നാണ് വിചാരിച്ചിരുന്നത്. ഇപ്പൊ ബോധ്യായി. എന്താ? ദേവേന്ദ്രനല്ല, ത്വം ന പരമകം ദൈവം ത്വം ന ഇന്ദ്രോ ജഗൽപദേ ഭവായ ഭവഗോവി പ്രദേവാനാം ഏ ച സാധവാം ഇന്ദ്രം നസ്വാഭിഷേക്ഷ്യാമോ ബ്രഹ്മണാനോദിതാ വയം അവതീർണോ സിവിശ്വാത്മൻ ഭൂമേർ ഭാരാപനുത്തയെ. എല്ലാവർക്കും നല്ലത് വരുത്താൻ വേണ്ടിയിട്ട് അവതരിച്ചതായിട്ടുള്ള അവിടുന്ന്, ആ അവിടുന്നാണ് ഇനി ഞങ്ങളുടെ നാഥൻ. ലേശൊരു സംശയം ഉണ്ടായിരുന്നു, ഇപ്പൊ പ്രാർത്ഥിക്കാറായി, അവിടുന്ന് തന്നെയാണ് അടിയങ്ങളുടെ നാഥനായിട്ടുള്ളത്. അതുകൊണ്ട് ഇനി കൃഷ്ണ കൃഷ്ണ, ഞങ്ങൾക്ക് അവിടുത്തെ ഞങ്ങളുടെ ഗോവിന്ദമൂർത്തിയായിട്ട് ഒന്ന് അഭിഷേകം ചെയ്യണം എന്നാണ്. സുരഭിദേവി തന്റെ അതിമനോഹരമായ നിർമ്മലമായ ആ പാലുകൊണ്ട് ഇന്ദ്രസുര ഋഷിഭിസ്സാകം നോദിതോ ദേവമാതൃഭി അഭ്യഷിഞ്ചതദാശാരിഹം ഗോവിന്ദ ഇതി ചാഭ്യഥാൽ. ഒരു തൂവൽ കൂടി എന്ന് പറയില്ലേ, ഒരു ബഹുമതി കൂടിയിട്ട് ഭഗവാന്റെ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു പീലി കൂടി ഭഗവാന്റെ ആ തിരുമുടിയില് അങ്ങനെ ചാർത്തി കൊടുത്തു സുരഭി. തന്റേതായിട്ടുള്ള ആ പ്രേമഭാവത്തിന്റെ ഒരു പീലി അതാണ്. അമ്മ എന്നും ചാർത്താറുണ്ട് സുരഭിയുടെ വക. ജഗൽത്രയേശേ ത്വയി ഗോകുലേശേ തഥാഭിഷിക്തേ സതി ഗോപവാട നാഗേപി വൈകുണ്ഠപദേപ്യലഭ്യാം ശ്രിയം പ്രവേദേ ഭവത പ്രഭാവാൽ. ഹേ ഗുരുവായൂരപ്പ, ജഗൽത്രയേശനായിട്ടുള്ള അവിടുന്ന് അവിടുത്തെ ഗോകുലേശനായിട്ട് അഭിഷേകം ചെയ്തു എന്നാണ്. പട്ടേരിപ്പാടിന്റെ ഒരു നർമ്മമാണത്. എന്നാലും ഇപ്പോ അവർക്ക് മനസ്സിലായി. എന്ത്? ഇപ്പൊ മനസ്സിലായിട്ടില്ല ജഗത്രയേശനാണ് എന്ന്. അത് ക്രമേണ മനസ്സിലാവും. ഇപ്പൊ അവർക്ക് ഒരു കാര്യം അവര് തീർച്ചപ്പെടുത്തി. ത്വയി ഗോകുലേശേ, അവിടുന്നാണ് ഗോകുലനാഥൻ, ഗോകുലനാഥനായിട്ടുള്ള അവിടുന്നാണ് ഞങ്ങളുടെ നാഥൻ. അത് പറയാനുള്ള ഒരു ധൈര്യം അതുണ്ടാവണം. ദാ അതുണ്ടായി കഴിഞ്ഞു. അവിടുന്ന് മാത്രാണ് ഞങ്ങളുടെ നാഥൻ. ജഗത്രയേശേ ത്വയി ഗോകുലേശേ. നമ്മളൊക്കെ ഒരു നിലയ്ക്ക് പറഞ്ഞാൽ പശുക്കളാണ് അല്ലെ? പശുക്കള് പുല്ല് അന്വേഷിച്ച് നടക്കണ പോലെ ഈ സംസാരക്കാട്ടിൽ അന്വേഷിച്ച് പുല്ലന്വേഷിച്ച് നടക്കണ വെറും പശുക്കളല്ലേ നമ്മള്.
ത്വയി ഗോകുലേശേ. അങ്ങനെയുള്ള ഈ ഗോകുലത്തിന്റെ ഈശ്വരനായിട്ട് ഹേ ഗുരുവായൂരപ്പ ശ്യാമസുന്ദര അവിടുന്നാണ് ഗോവിന്ദ 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 സ്നേഹമാകുന്ന സുരഭിദേവി തന്റെ പാലുകൊണ്ടാണ് ഭഗവാനെ അഭിഷേകം ചെയ്തതെന്നുണ്ടെങ്കിൽ നമുക്കുമൊക്കെ തന്നിട്ടില്ലേ ഈശ്വരൻ സ്നേഹമാകുന്ന പാല്. നമ്മളത് എവിടേക്കൊക്കെയോ ഒഴുക്കി കളയുക, അത് മുഴുവൻ സംഭരിച്ച് അത് ഭഗവാന് മാത്രം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂർ ഏകാദശി, അതേമാതിരി അംബരീഷന്റെ ഏകാദശി, ഭഗവാൻ അർജുനന് ഗീത ഉപദേശിച്ച ദിവസം ഒക്കെ ഈ ഗോവിന്ദാഭിഷേകം നടന്ന ദിവസമാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഇത് എന്നൊക്കെ സജ്ജനങ്ങള് അതിമനോഹരായിട്ട് ഈ ദിവസത്തെ അനുസ്മരിക്കാറുണ്ട്. അവരുടെ ആ സുരഭീദേവിയുടെ ആ പ്രേമഭാവം ശരിക്കും മനസ്സിലാക്കിയതുകൊണ്ടാണോ? നിശ്ചയ ഓരോ ഭക്തന്മാരുടെ പ്രേമഭാവവും ഭഗവാൻ ശരിക്കും ഉൾക്കൊള്ളണു. ഇന്നും ഗുരുവായൂര് ആ പാലാഭിഷേകം ഇന്നും നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഓർമ്മ, നിങ്ങളുടെ ആ സ്നേഹത്തിൻ്റെതായിട്ടുള്ള ആ ഭാവം എന്നും ഞാൻ സ്വീകരിച്ചു കൊണ്ടിരിക്കണു എന്ന് പറയണതായിട്ടുള്ള ഹേ ഗുരുവായൂരപ്പ അവിടുത്തെ കൃപാധാരമിന്ദുങ്ങളിൽ ഞങ്ങളും ഞങ്ങളുടേതായിട്ടുള്ള ഹായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതയേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഏതൊക്കെയോ സ്നേഹഭാവത്തില് ഞങ്ങൾ എന്തൊക്കെയോ ചെയ്യണു, ആ വക എല്ലാ പ്രവൃത്തികളും ആ സ്നേഹഭാവം മുഴുവൻ ആ സ്നേഹത്തിൻ്റെതായിട്ടുള്ള പാലും വെണ്ണയും എല്ലാം ദാ ഇവിടുത്തെയുടെ തൃപ്പാധാരവിന്ദങ്ങളിൽ ഇവിടുത്തെയുടെ പുന്നു തൃക്കൈകളിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണേ, അത് അവിടുന്ന് സ്വീകരിക്കണേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോ